മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ കൂട്ടായ്മയായ അമ്മയിൽ നിന്ന് ഒടുവിൽ ഇടവേള ബാബു ഇടവേള എടുത്തു. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇടവേള ബാബു സ്വയം ഒഴിഞ്ഞു. ഇത്തവണ തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയതും അതാണ്. 25 വർഷമായി ഇടവേള ബാബു അമ്മയുടെ ഭാഗമാണ്. ഇനി നേതൃസ്ഥാനത്ത് താൻ ഉണ്ടാകില്ലെന്ന കാര്യം നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തന്റെ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ അത്ര സന്തോഷത്തോടെയല്ല ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നത്. പടിയിറങ്ങുന്നതിന് മുൻപായി അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്ന ഇടവേള ബാബു വലിയ പ്രതിസന്ധികളിൽ കൂടി അമ്മ കടന്നുപോയപ്പോൾ പലരും തന്നെ ബലിയേടാക്കിയെന്നാണ് പറഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിലടക്കം തനിക്കെതിരെ ആക്രമണം നടന്നപ്പോൾ അമ്മയിൽ നിന്ന് ആരും പിന്തുണച്ചില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു. സ്റ്റേറ്റ് സെക്രട്ടറി ആണെന്ന് കളിയാക്കി വിളിച്ചു. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി കളിയാക്കലുകളും പരിഹാസങ്ങളും കിട്ടിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ തന്നെ പിന്തുണച്ച് ആരും തന്നെ വന്നില്ല. തനിക്ക് ശമ്പളം തരണമെന്ന് ആദ്യമായി പറഞ്ഞത് ജഗതി ശ്രീകുമാറാണ്. അതിനൊരു മാറ്റമുണ്ടാവുന്നത് 9 വർഷം മുൻപാണ്. അന്ന് 30,000 രൂപ വീതം അലവൻസ് തരാൻ തീരുമാനിച്ചു. പിന്നീട് കഴിഞ്ഞ ഭരണസമിതിയാണ് 50,000 രൂപയാക്കിയത്. അതിൽ 20,000 രൂപ ഡ്രൈവറിനും 20,000 രൂപ ഫ്ലാറ്റിനുമാണ് നൽകുന്നത്. 10,000 രൂപ മാത്രമാണ് തന്റെ ഉപയോഗത്തിനായി എടുക്കുന്നത്. അതേസമയം താൻ കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സംഘടനയ്ക്ക് 36 ലക്ഷം രൂപയും ഇത്തവണ 1 കോടി രൂപയും നീക്കിയിരിപ്പുണ്ടാക്കിയിട്ടുണ്ട്. 6.5 കോടി രൂപ കൂടി സംഘടനയ്ക്കായി ബാക്കി വെച്ചിട്ടാണ് താൻ പടിയിറങ്ങുന്നത്, ഇടവേള ബാബു പറഞ്ഞു. അതേസമയം ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് നിരവധി പ്രശ്നങ്ങളിലൂടെയും സംഘടന കടന്നുപോയിട്ടുണ്ട്. ഇടവേള ബാബുവിനെതിരെ മണിയമ്പിള്ള രാജു, KB ഗണേഷ് കുമാർ, TP മാധവൻ തുടങ്ങി നിരവധി അംഗങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. അമ്മ ഒരിക്കലും ഇടവേള ബാബുവിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല എന്നതായിരുന്നു ഗണേഷ് കുമാർ അന്ന് പറഞ്ഞത്. ക്ലബ് എന്ന പദത്തിന്റെ ഉപയോഗത്തിൽ അന്നുണ്ടായ കോലാഹലങ്ങളും ചില്ലറയൊന്നുമല്ലായിരുന്നു. 1994 അമ്മ നിലവിൽ വന്ന ശേഷമുള്ള 3-ാമത്തെ ഭരണസമിതിയിലാണ് ജോയിന്റ് സെക്രട്ടറിയായി ഇടവേള ബാബു ആദ്യം എത്തുന്നത്. പിന്നീട് ഇന്നോളം വിവിധ പദവികളിലായി അദ്ദേഹം തന്റെ സേവനങ്ങൾ തുടരുകയായിരുന്നു. അതുപോലെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇന്നസെന്റും അടക്കം നേതൃത്വത്തിലുണ്ടായിരുന്നവർ വലിയ പിന്തുണയാണ് നൽകിയതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം ജനറൽ സെക്രട്ടറി ആയ നാൾ മുതൽക്ക് അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ അമ്മയിൽ പ്രകടമായിരുന്നുവെങ്കിലും ഇരു രീതിയിലും അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ അന്ന് തൊട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വരുന്ന ഭരണസമിതിയിലുള്ളവർക്ക് തനിക്കുണ്ടായ പോലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പിന്തുണ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിർത്തിയത്. ഇത്രകാലം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സന്തോഷത്തോടെ പണിയിറങ്ങാൻ പറ്റിയില്ല എന്നതായിരിക്കും ഇടവേള ബാബുവിനെ സംബന്ധിച്ച് ഏറെ വേദന ഉണ്ടാക്കുന്നതും. ഇനി ആ സ്ഥാനം സിദ്ധിക്കലങ്കരിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ളത്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷർ സ്ഥാനത്തേക്ക് 1-3 എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കലാഭവൻ ഷാജു, സുരാജ് വെഞ്ഞാറമൂട്, ജോയി മാത്യു, സുരേഷ് കൃഷ്ണ, ടിനി ടോം, അനന്യ, വിനു മോഹൻ, ടൊവിനോ തോമസ്, സരയു, അൻസിബ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ.